ചോദ്യം ഒന്ന്, ലോകകപ്പിൽ മത്സരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഖത്തർ എന്നറിയാമോ? 80-ാമത്തെ രാജ്യം. എല്ലാ കണ്ണുകളും ഖത്തറിലേക്കാണ്. ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022-മായി ബന്ധപ്പെട്ട ക്യൂസ് വീഡിയോകളിലേക്ക് സ്വാഗതം. ക്യൂസ് ഓൺ ബോൾ, ക്യൂസ് ഫോർ ഓൾ. ക്യൂസ് ഓൺ ബോൾ, ക്യൂസ് ഫോർ ഓൾ. ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ക്യൂസ് പരിപാടിയിലെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള ലോകകപ്പ് ക്യൂസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദ്യം 2, ഏഷ്യ വൻകരയിൽ ആദ്യമായി ലോകകപ്പ് നടന്ന വർഷം ഏത്? ഏഷ്യ വൻകരയിൽ ആദ്യമായി ലോകകപ്പ് നടന്ന വർഷം 2002. 2002. ചോദ്യം 3, 2002-ൽ ഏഷ്യ വൻകരയിലെ ആദ്യ ലോകകപ്പിന് ആതിഥേയരായ രാജ്യങ്ങൾ ഏതൊക്കെ? ജപ്പാൻ, ദക്ഷിണ കൊറിയ. ജപ്പാൻ, ദക്ഷിണ കൊറിയ. ചോദ്യം 4, ലോകകപ്പിൽ കളിച്ച ഏഷ്യ വൻകരയിൽ നിന്നുള്ള രാജ്യം ആദ്യ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയാണ് ലോകകപ്പിൽ കളിച്ച ആദ്യ ഏഷ്യൻ രാജ്യം. ചോദ്യം 5, ഏത് വർഷമാണ് ഇന്തോനേഷ്യ ലോകകപ്പിൽ മത്സരിച്ചത്? 1938-ലെ ലോകകപ്പിൽ ഫ്രാൻസിൽ. ചോദ്യം 6, അറബ് ലോകത്ത് നടക്കുന്ന ആദ്യ ഫിഫ ലോകകപ്പ് ഏതാണ്? 2022-ലെ ഖത്തർ ലോകകപ്പ്. ചോദ്യം 7, ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയരായ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഖത്തർ. ഖത്തറാണ് ഏറ്റവും ചെറിയ ആതിഥേയ രാജ്യം. ചോദ്യം 8, 32 ടീമുകൾ മത്സരിക്കുന്ന അവസാനത്തെ ലോകകപ്പ് ഏതാണ്? ഖത്തർ 2022 ഖത്തർ ലോകകപ്പ്. ചോദ്യം 9, 2026 മുതൽ ലോകകപ്പിൽ എത്ര ടീമുകൾക്ക് പങ്കെടുക്കാൻ അവസരം നൽകും? 48 ടീമുകൾക്ക് 2026 മുതൽ അവസരമുണ്ട്. ചോദ്യം 10, ഖത്തർ ലോകകപ്പ് എത്രാമത്തെ ഫിഫ ലോകകപ്പ് ആണ്? 22-ാമത്തെ ലോകകപ്പാണ് ഖത്തർ ലോകകപ്പ്. ചോദ്യം 11, ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഖത്തർ വേഴ്സസ് ഇക്വഡോർ. ഖത്തറും ഇക്വഡോറുമാണ് മത്സരിച്ചത്. ചോദ്യം 12, ഖത്തർ ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ഇക്വഡോർ എത്ര ഗോളിനാണ് വിജയിച്ചത്? ഇക്വഡോർ 2 ഗോൾ, ഖത്തർ 0. 2 ഗോളിന് ഇക്വഡോർ ജയിച്ചു. ചോദ്യം 13, ഖത്തർ ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിലെ ഇക്വഡോർ നേടിയ 2 ഗോളുകളും ആരാണ് നേടിയത്? എൻആർ വലൻസിയ. ചോദ്യം 14, ഇക്വഡോർ ടീം ക്യാപ്റ്റൻ ആരാണ്? എൻആർ വലൻസിയാണ്. ചോദ്യം 15, അന്നാബി ടീം എന്ന വിശേഷണം ഏത് രാജ്യത്തിന്റെ ടീമിനാണ്? അന്നാബി ടീം ഏതാണ്? ഖത്തർ. ഖത്തർ ടീമിനെയാണ് അന്നാബി ടീം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 16, 92 വർഷത്തെ ലോകകപ്പ് ചരിത്രത്തിൽ ആതിഥേയ രാജ്യം ആദ്യ കളിയിൽ തന്നെ തോറ്റത് ഏത് ലോകകപ്പിലാണ്? ഖത്തർ ലോകകപ്പിൽ. ചോദ്യം 17, ഖത്തർ ലോകകപ്പിൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടാകും? 64 മത്സരങ്ങൾ. ഖത്തർ ലോകകപ്പിൽ 64 മത്സരങ്ങൾ. ചോദ്യം 18, എന്നാണ് ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരം നടന്നത്? 2022 നവംബർ 20 ഞായർ. വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദ്യം 19, ഏത് ദിവസമാണ് ഖത്തർ ലോകകപ്പിലെ ഫൈനൽ മത്സരം നടക്കുന്നത്? 2022 ഡിസംബർ 18-ന്. ചോദ്യം 20, ഖത്തറിനെ ഉദ്ഘാടന മത്സരത്തിൽ പരാജയപ്പെടുത്തിയ ഇക്വഡോർ ഏത് വൻകരയിലെ രാജ്യമാണ്? തെക്കേ അമേരിക്ക വൻകരയിലെ. ചോദ്യം 21, തെക്കേ അമേരിക്ക വൻകരയുടെ വിളിപ്പേര് അല്ലെങ്കിൽ അപരനാമം എന്ത്? ലാറ്റിൻ അമേരിക്ക. ചോദ്യം 22, തെക്കേ അമേരിക്ക വൻകരയെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കാൻ കാരണമെന്ത്? അവിടുത്തെ ഭാഷകൾ ലാറ്റിൻ ഭാഷയിൽ നിന്നുണ്ടായ ഭാഷകളായതുകൊണ്ട്. അതായത് സ്പാനിഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളാണ് അവിടെ. ചോദ്യം 23, ഖത്തറിന്റെ തലസ്ഥാന നഗരം? ഖത്തറിൻ്റെ തലസ്ഥാന നഗരം ദോഹ. ദോഹയാണ് ഖത്തറിൻ്റെ തലസ്ഥാനം. ചോദ്യം 24, ഇക്വഡോറിൻ്റെ തലസ്ഥാന നഗരം. ഇക്വഡോറിൻ്റെ തലസ്ഥാന നഗരം ക്വിറ്റോ. ക്വിറ്റോ ആണ് ഇക്വഡോറിൻ്റെ തലസ്ഥാന നഗരം. ചോദ്യം 25, ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ശൈത്യകാലത്ത് നടക്കുന്ന ലോകകപ്പ് ഏത്? ഖത്തർ ലോകകപ്പ്. ചോദ്യം 26, ഖത്തർ ലോകകപ്പിലെ ഫൈനൽ ഡിസംബർ 18-ന് ഏത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്? ലുസൈൽ സ്റ്റേഡിയം. ലുസൈൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. ചോദ്യം 27, ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന സംഘടന ഏത്? ഫിഫ. FIFA. ഫിഫ. ചോദ്യം 28, ഫിഫ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഫെഡറേഷൻ ഇന്റർനാഷണൽ ദ ഫുട്ബോൾ അസോസിയേഷൻ എന്നതിന്റെ ചുരുക്കമാണ് ഫിഫ. FIFA. ചോദ്യം 29, ഇപ്പോഴത്തെ ഫിഫ പ്രസിഡന്റ്. ഇപ്പോഴത്തെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ജിയാനി ഇൻഫാന്റിനോ. ചോദ്യം 30, ഇന്ത്യ ഫിഫ ലോകകപ്പിൽ കളിച്ച വർഷം ഏതാണ്? ഇതുവരെ ഇന്ത്യ ലോകകപ്പിൽ കളിച്ചിട്ടില്ല. ചോദ്യം 31, ഏഷ്യ വൻകരയിൽ നടന്ന 2002-ലെ ആദ്യ ലോകകപ്പിലെ ജേതാക്കൾ ആരായിരുന്നു? ബ്രസീൽ. ബ്രസീലാണ് ഏഷ്യയിൽ നടന്ന ആദ്യ ലോകകപ്പിൽ വിജയിച്ചത്. ചോദ്യം 32, ഏഷ്യ വൻകരയിലെ ആദ്യ ലോകകപ്പിൽ ബ്രസീൽ എത്ര ഗോളുകൾക്കാണ് ജർമ്മനിയെ തോൽപ്പിച്ചത്? ബ്രസീൽ 2, ജർമ്മനി 0, 2 ഗോളുകൾക്ക്. ചോദ്യം 33, ലോകകപ്പ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനായി വനിതാ റഫറിമാർ ആദ്യമായി ഏത് ലോകകപ്പിലാണ്? ഖത്തർ 2022 ലോകകപ്പിലാണ് ആദ്യമായി വനിതാ റഫറിമാർ വരുന്നത്. ചോദ്യം 34, ഏഷ്യ വൻകരയിൽ 2ാമത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ ഏത് വർഷമാണ്? ഖത്തർ 2022. 2022-ലാണ്. 19 ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇതുപോലുള്ള ലോകകപ്പ് ക്വിസുകൾക്കായി? ചോദ്യം 35, ഖത്തർ ലോകകപ്പിലെ ഖത്തർ വേഴ്സസ് ഇക്വഡോർ ഉദ്ഘാടന മത്സരം നടന്നത് ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ്? അൽബെയ്ത്ത് സ്റ്റേഡിയം. അൽബെയ്ത്ത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന മത്സരം. ചോദ്യം 36, ഖത്തർ ലോകകപ്പിലെ ഉദ്ഘാടന പരിപാടിയുടെ പേര്? ദി കാളിംഗ്. ദി കാളിംഗ് എന്നാണ് ഉദ്ഘാടന പരിപാടിയുടെ പേര്. ലോകം ഖത്തറിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.